ഹലോ യൂട്യൂബ്, എൻ്റെ പേര് ഷാരോൺ ഡേവിഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ ഗവൺമെൻറ് ചില ആപ്പുകളൊക്കെ ബാൻ ചെയ്യുന്ന ഒരു ഓർഡറൊക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ അന്നൊരു പ്രമുഖ ആപ്പ് ഉൾപ്പെടെ 59 ചൈനീസ് ആപ്പുകൾ പ്രൈവസി ആൻഡ് പോളിസിയുടെ വയലേഷൻ്റെ പേരിലും അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി ത്രെട്ടൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇത്തരത്തിൽ ബാൻ ചെയ്യുന്ന ഒരു ഓർഡറൊക്കെയത്. അപ്പോൾ അതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും ഒരു 200 ആപ്പുകൾ കൂടി ഇന്ത്യയിൽ ബാൻ ചെയ്യാൻ പോകാനുള്ള ന്യൂസ് വന്നിരുന്നു. ചൈനീസ് ആപ്പുകൾ കൂടി ബാൻ ചെയ്യാൻ പോകാനുള്ള ന്യൂസ് വന്നിരുന്നു. അപ്പോൾ ആ ന്യൂസിൽ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ പബ്ജി കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് പബ്ജി ലിസ്റ്റിൽ ഉൾപ്പെട്ടു, പബ്ജി ഒരു ചൈനീസ് ആപ്പാണോ, അല്ലെങ്കിൽ പബ്ജി ഇന്ത്യയിൽ ബാൻ ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്താണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ പബ്ജിനെ കുറിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് പബ്ജിയുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും ബാറ്റിൽ റോയൽ ഗെയിംസിന്റെ ഒരു കൺസെപ്റ്റ് തന്നെ വന്നു തുടങ്ങിയത് 2000 പുറത്തിറങ്ങിയ ഒരു ജപ്പാനീസ് ഫിലിമിന്റെ റിലീസിന് ശേഷമാണ്. ബാറ്റിൽ റോയൽ എന്നായിരുന്നു ആ ഫിലിമിന്റെ പേര്. ജപ്പാനീസ് സഹോദരായ കുഷോൺ തക്കാമി എഴുതിയൊരു നോവലിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടായിരുന്നു ഈ നോവൽ ആക്കിയത്. ഒരു 42 ഹൈസ്കൂൾ സ്റ്റുഡൻസിനെ ഡിസേർട്ടർ ആയിട്ടുള്ള ഒരു ഐലൻഡിൽ കൊണ്ടുപോയിട്ട് പരസ്പരം കൊല്ലാനായിട്ട് ഫോഴ്സ് ചെയ്യുന്നതായിരുന്നു. അതായത് അണ്ടിൽ ദ ലാസ്റ്റ് മാൻ സർവൈവ്സ് ഓർ എല്ലാവരും മരിക്കുന്നതുവരെ. ഇതായിരുന്നു ഈ ഫിലിമിന്റെ തീം. ശരിക്കും ഈ ഫിലിമിന്റെ റിലീസ് വലിയൊരു കോൺട്രവേഴ്സി തന്നെയാണ് ഉണ്ടാക്കിയത്. പല രാജ്യങ്ങളിലും ഈ ഫിലിം റിലീസ് ചെയ്യാൻ പോലും സമ്മതിച്ചില്ല. പക്ഷേ ഈ ഫിലിം കണ്ട എല്ലാവരുടെ ഉള്ളിലും ഒരു ചോദ്യം ഉയർന്നു വന്നത് ഇത്തരത്തിലൊരു സിറ്റുവേഷനിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ഹോളിവുഡ് ഫിലിം റിലീസ് ചെയ്തു, ഹങ്ങർ ഗെയിംസ് എന്ന പേരിൽ. ഈ ഫിലിമിനും സെയിം ഒരു ബാറ്റിൽ റോയൽ കൺസെപ്റ്റ് തന്നെയായിരുന്നു. അപ്പോഴൊക്കെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ബാറ്റിൽ റോയൽ തീമുള്ള ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തുകൂടാന്നുള്ള ചോദ്യം ഉയർന്നു വന്നിരുന്നു. അതുപോലെ തന്നെ ഗെയിമേഴ്സ് ഒക്കെ ഇത്തരത്തിലൊരു ഗെയിമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷെ ഒരു ഗെയിം ഡെവലപ്പറും ഇത്തരത്തിലൊരു ഗെയിം ഡെവലപ്പ് ചെയ്യാൻ മുന്നോട്ട് വന്നില്ല. പക്ഷെ ഒരാൾ മാത്രം അന്നും അത്തരത്തിലൊരു ഗെയിമിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബ്രണ്ടൻ ഗ്രീൻ, ഹീസ് ദ മാൻ ബിഹൈൻഡ് പബ്ജി. അദ്ദേഹം ജനിച്ചത് അയർലൻഡിലായിരുന്നു. തുടർന്ന് അദ്ദേഹം ബ്രസീലിലേക്ക് മൂവ് ചെയ്തിട്ട് അവിടെ ഒരു ഫോട്ടോഗ്രാഫർ ആൻഡ് വെബ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അവിടെ വെച്ചിട്ട് അദ്ദേഹം ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാവുകയും തുടർന്ന് ആളെ വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ റിലേഷൻ അവസാനിച്ചത് ഒരു ട്രാജഡി ആയിട്ടാണ്. 2 ശേഷം അദ്ദേഹം ഡിവോഴ്സ് വാങ്ങുകയാണ് ചെയ്തത്. തുടർന്ന് അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചും അദ്ദേഹത്തിന്റെ ഹോംലാൻഡിലേക്ക് വരികയാണ്, അതായത് അയർലൻഡിലേക്ക് തിരിച്ചു വരികയാണ്. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഗെയിം ഡെവലപ്മെന്റ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ആർമ എന്ന പേരിലുള്ള ഒരു മിലിറ്ററി ഷൂട്ടിംഗ് ഗെയിമും അതുപോലെ തന്നെ ഡെയ്സി എന്ന പേരിലുള്ള ഒരു സർവൈവൽ ഗെയിമുമാണ് അദ്ദേഹം ആദ്യം ഡെവലപ്പ് ചെയ്തത്. ആർമയുടെ ഒരു ബാറ്റിൽ റോയൽ മൂഡും അതുപോലെ തന്നെ ഡെയ്സിയുടെ ഒരു സൂമി തീമുണ്ടായിട്ടുള്ള ഗെയിമും പിന്നീട് അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. ഈ രണ്ട് ഗെയിമിനും ശരിക്കും വലിയൊരു സക്സസ് തന്നെയാണ് കിട്ടിയത്. ഈ രണ്ട് ഗെയിമിന്റെയും റിലീസ് ചെയ്യും അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു ബ്രേക്ക് തന്നെയും മാറി. ടൈ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അതിനുശേഷം അദ്ദേഹത്തെ ഹയർ ചെയ്യുകയുണ്ടായി. പക്ഷെ അധികം നാൾ അവിടെ വർക്ക് ചെയ്യാതെ അദ്ദേഹം ആ ഓർഗനൈസേഷൻ പെട്ടെന്ന് തന്നെ ലെഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം സൗത്ത് കൊറിയയിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ വെച്ചിട്ട് ബ്ലൂ ഹോൾ എന്ന് പറയുന്ന ഒരു കമ്പനി അദ്ദേഹത്തെ പുതുതായിട്ടൊരു ബാറ്റിൽ റോയൽ ഗെയിം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഹയർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ബ്ലൂ ഹോളായിട്ട് ചേർന്നിട്ടാണ് അദ്ദേഹം ഒരു കൊല്ലത്തിനുള്ളിൽ ഇത്തരത്തിലൊരു ബാറ്റിൽ റോയൽ ഗെയിം റിലീസ് ചെയ്യണം എന്നൊരു എയിം വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. ഫൈനലി നമ്മളിന്ന് കളിക്കുന്ന പബ്ജിയുടെ ഫസ്റ്റ് വെർഷൻ റിലീസ് ചെയ്യുന്നത് 2017 March 23. ആ ഗെയിമിൽ ഒരുപാട് ബഗ്സ് ഉണ്ടായിരുന്നതും കൂടിയിട്ട് ആ ഗെയിം വലിയൊരു സക്സസ് തന്നെയായി മാറി. അതായത് വിത്തിന് ഒരു 1 കൊണ്ട് തന്നെ ഒരു 50 million കോപ്പീസ് ഓവർ എക്സ്ബോക്സ് ആൻഡ് PC വിറ്റുപോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ സ്റ്റീമിന്റെ മോസ്റ്റ് പ്രോമിനന്റ് ഗെയിംസിന്റെ ലിസ്റ്റിലും അതുപോലെ തന്നെ വേൾഡിലെ തന്നെ മോസ്റ്റ് പ്ലേഡ് ഗെയിംസിന്റെ ലിസ്റ്റിലൊക്കെ ഇടം നേടാൻ പബ്ജിക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് പോപ്പുലർ ഗെയിമിന്റെ ലിസ്റ്റിൽ ഒരു ഗെയിം പബ്ജി ആയിരിക്കും. അതുകൊണ്ട് തന്നെ പബ്ജി ബാൻ ചെയ്യാൻ പോകുന്നുള്ള ന്യൂസ് ഇന്ത്യയിൽ വലിയൊരു ഷോക്ക് തന്നെയാണ് ഉണ്ടാക്കിയത്. യൂസർ പ്രൈവസി വയലേഷൻ അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി ത്രെഡ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പബ്ജി ഉൾപ്പെടുന്ന ഈ 275 ആപ്പുകൾ ഇന്ത്യയിൽ ബാൻ ചെയ്യാൻ പോകുന്നുള്ള ന്യൂസ് പുറത്തു വന്നത്. ശരിക്കും പബ്ജി ഒരു ചൈനീസ് ആപ്പ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം കുറച്ച് കോംപ്ലക്സ് ആണ്. കാരണം പബ്ജി ഓൺ ചെയ്യുന്നത് ബ്ലൂ ഹോൾ എന്ന് പറയുന്ന ഒരു സൗത്ത് കൊറിയൻ കമ്പനിയാണ്. പബ്ജി ഗെയിം പോപ്പുലറായി വന്ന ടൈമിൽ ചൈനീസ് മാർക്കറ്റിലെ ഈ ഗെയിമിന്റെ സർക്കുലേഷന് വേണ്ടിയിട്ട് അതായത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലൈസൻസിന് വേണ്ടിയിട്ടാണ് ടെൻസെന്റ് ഗെയിംസുമായിട്ട് ബ്ലൂ ഹോളിന് ഒരു ലിങ്ക് വരുന്നത്. അതിനുശേഷമാണ് പബ്ജിയുടെ മൊബൈൽ വെർഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂ ഹോളും ടെൻസെന്റും പാർട്ണർഷിപ്പിലാണ് പബ്ജിയുടെ മൊബൈൽ വെർഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ശരിക്കും ടെൻസെന്റ് ഗെയിംസ് പബ്ജിയുടെ PC വെർഷനെ മിമിക് ചെയ്തിട്ടാണ് മൊബൈൽ വെർഷൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇന്ന് ബ്ലൂ ഹോളിലെ സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നത് ടെൻസെന്റ് ഗെയിംസ് ആണ്. പക്ഷേ സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേക്ക് എന്ന് പറയുമ്പോഴും അത് ജസ്റ്റ് 1.5% മാത്രമാണ് വരുന്നത്. അതുപോലെ തന്നെ പബ്ജി ഒരു ചൈനീസ് ആപ്പ് ആണെന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിന്റെ ആൻസർ ശരിക്ക് ചൈനീസ് ആപ്പ് അല്ല എന്ന് തന്നെയാണ്. കാരണം ഗെയിം ഓൺ ചെയ്യുന്നത് ബ്ലൂ ഹോൾ എന്ന സൗത്ത് കൊറിയൻ കമ്പനിയാണ്. പക്ഷെ ആ ഗെയിമിന്റെ കോഡിംഗ് നടത്തുന്നത് ഒരു ചൈനീസ് കമ്പനിയാണെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പബ്ജി ഒരു ചൈനീസ് ആപ്പ് അല്ല. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇന്ത്യൻ യൂസേഴ്സിന് വേണ്ടിയിട്ട് ഒരു പ്രൈവസി പോളിസിയുടെ അപ്ഡേറ്റ് പബ്ജി മൊബൈൽ ഗെയിം കൊണ്ടുവന്നിരുന്നു. ശരിക്കും അത് പേഴ്സണൽ ഡാറ്റ എങ്ങനെ പ്രോസസ് ചെയ്യുന്നു എന്നതിനൊരു ട്രാൻസ്പെറൻസി വരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു അപ്ഡേറ്റ് അവർ കൊണ്ടുവന്നത്. പക്ഷേ ഇതുകൊണ്ട് മാത്രം പബ്ജി മൊബൈൽ ഗെയിം ഇന്ത്യയിൽ ബാൻ ചെയ്യോ
ചെയ്യാതിരിക്കോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഗെയിം ഡെവലപ്പേഴ്സ് ഈ ഗെയിം ഇന്ത്യയിൽ ബാൻ ചെയ്യാതിരിക്കാൻ വേണ്ടി അവരുടെ മാക്സിമം ട്രൈ ചെയ്യുന്നുള്ള കാര്യം. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗെയിമിന് ഇന്ത്യയിൽ കിട്ടിയിട്ടുള്ള ഷെയർ എമൗണ്ട് ഓഫ് പോപ്പുലാരിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രൊഫഷണൽ ആൻഡ് സെമി പ്രൊഫഷണൽ പ്ലേയേഴ്സ് ഉണ്ട്, കണ്ടന്റ് സ്ട്രീം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ടൂർണമെന്റ് നടത്തിയിട്ട് അതിൽ നിന്ന് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ പബ്ജി ബാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ട് തന്നെ അവരെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. പബ്ജി കോർപ്പറേഷൻ പറയുന്നത് ഇന്ത്യൻ യൂസേഴ്സിന്റെ നിന്ന് ഒപ്റ്റെയിൻ ചെയ്യുന്ന ഡാറ്റയെല്ലാം അവർ സ്റ്റോർ ചെയ്യുന്നത് ഇന്ത്യയിലുള്ള സെർവറിൽ തന്നെയാണെന്നാണ്. അതുപോലെ തന്നെ അവരുടെ സർവീസ് ആൻഡ് മെയിൻ്റനൻസ് ടീം എല്ലാം വേൾഡ് വൈഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അവർ ഡാറ്റ ഒപ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതും ഇന്ത്യയുടെ കേസിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ന്യൂസും റിപ്പോർട്ട്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പബ്ജി ഇന്ത്യയിൽ ബാൻ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇപ്പം ഞാനാണെങ്കിലും മൊബൈലിൽ സ്ഥിരമായിട്ട് കളിക്കുന്ന രണ്ട് ഗെയിമാണുള്ളത്, അതിൽ ഒന്ന് പെസ്തും മറ്റേത് പബ്ജിയാണ്. അപ്പോൾ എന്നെ പോലെ തന്നെ പബ്ജി കളിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം അതൊരു ഗെയിം മാത്രമല്ല, ഒരു ഇമോഷനും അല്ല, അതിനുമേലെ ഒരു ഭ്രാന്ത് തന്നെയാണ്. അപ്പോൾ എസ് എ പബ്ജി ലവർ എൻ്റെ ആഗ്രഹം പബ്ജി ഇന്ത്യയിൽ ബാൻ ചെയ്തതെന്ന് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടു വാട്ട് എവർ യു വാണ്ട് മൈ ലവ്ലി ഫ്രണ്ട്സ്, ഗുഡ് ബൈ.